ലോക ടൂറിസം ഭൂപടത്തിൽ കേരളത്തിന്റെ മുഖമുദ്രയായ കോവളം ബീച്ചിൽ സീസൺ തുടങ്ങിയിട്ടും അവശ്യ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ ടൂറിസം വകുപ്പിന് ഗുരുതര വീഴ്ച. പതിറ്റാണ്ടുകളായി കേരളത്തിന് വരുമാനം നേടിത്തരുന്ന കോവളം ബീച്ചിൽ ടോയ്ലറ്റോ പൊതു ടാപ്പുകളോ ഡ്രസ്സിംഗ് റൂമുകളോ ഇപ്പോഴുമില്ല. ഡ്രെയിനേജ് വെള്ളം കടലിലേക്ക് ഒഴുകിയെത്തുന്നതും ഈ മനോഹര തീരത്തെ സഞ്ചാരികളിൽ നിന്നും അകറ്റുകയാണ്. സഞ്ചാരികളുടെ പറുദീസയായ കോവളം ബീച്ചിൽ ഇപ്പോൾ സീസണാണ്. ആയിരക്കണക്കിന് വിദേശ ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് ദിനം പ്രതി കോവളത്തെ കൊഴുകിയെത്തുന്നത്. ലോകോത്തര ടൂറിസമാണ് കേരളത്തിൻ്റെതെന്ന് മേനി നടിക്കുമ്പോഴും ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ ആവശ്യത്തിന് ഒരു പൊതു ടാപ്പോ ഒരു പൊതു ടോയ്ലറ്റോ അവശ്യ സൗകര്യങ്ങളോ ഇല്ല എന്നതാണ് ദുരന്ത സത്യം. I think Kovalam is wonderful place. But maybe if we have something to change, place to change the wear and clean beach and some toilets, it will be wonderful. No public bathroom, can't go to the bathroom here at all, which isn't good. No trash cans. That's a big one. No trash cans. ഏറെ പ്രതീക്ഷയോടെ എത്തുന്ന സഞ്ചാരികളെ നിരാശപ്പെടുത്തുന്നതാണ് കോവളത്തെ കാഴ്ചകൾ. പ്രദേശത്തെ ഹോട്ടലുകളിൽ നിന്നും മലിനജലം കടലിലേക്ക് ഒഴുകിയെത്തുന്നതാണ് മറ്റൊരു കാഴ്ച. നടപ്പാതയിലെ കൈവരികൾ ഇടിഞ്ഞു വീണിട്ടും അധികൃതർ നടപടി സ്വീകരിച്ചിട്ടില്ല. രാത്രിയായാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പലതും കത്തില്ല. ₹93 കോടി മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നതോടെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം. കോവളത്തെ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും വാക്കുകൾ കേട്ടുകേട്ടു പഴകി ഈ വിഷയം ഉടൻ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ലോകത്തിന് മുന്നിൽ തന്നെ കേരളത്തിന്റെ അഭിമാനമായിരുന്ന ഈ പദ്ധതിയും ഈ കേന്ദ്രവും ഒരു അപമാനമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് രതീഷ് കട്ടലയ്ക്കൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട്, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.